വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. ഇന്ന് നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഗ്രീൻ പീസ് ഉപയോഗിച്ച് ഒരു ഡ്രൈ കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ അര കപ്പ് ഗ്രീൻ പീസ് ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്ത് 4 വിസിൽ വെച്ച് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 10-12 ചെറിയ ഉള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും 4 വറ്റൽമുളകും കൂടെ 1-2 ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. നമുക്കൊരു പാൻ ചൂടാക്കാം. അതിനകത്ത് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് ഈ കറിക്ക് നല്ല സ്വാദ്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് പച്ച മണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇത് കഴിവതും മീഡിയം ഫ്ലെയിമിൽ വെച്ച് തയ്യാർ. ഉള്ളിയുടെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇതിനകത്തുള്ളൂ. നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. ഇനിയിപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കറി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കറിക്ക് കുറച്ച് നിറം വേണമെങ്കിൽ 1-2 നുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന പുട്ടിൻ്റെ കൂടെ നല്ലൊരു കറിയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.